ഹായ് ഫ്രണ്ട്സേ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നേർച്ചയിലേക്കാണ് കേട്ടോ. ഇത് കർണാടക സ്റ്റേറ്റിലുള്ള ഗുണ്ടറ എന്ന സ്ഥലത്ത് മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് അബ്ദുൽ ബാരി തങ്ങൾ അവരുടെ ആണ്ട് നേർച്ചയാണ്. കേരളത്തിലും കർണാടകയിലും ഉള്ള പല സ്ഥലത്ത് നിന്ന് ഇവിടെ ആളുകൾ ഏറെ എത്തുന്നുണ്ട് കേട്ടോ. മാനന്തവാടിയിൽ നിന്നും ബാവലി ചെക്ക് പോസ്റ്റ് വഴി ഒരു 20 കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷമാണ് ഈ സ്ഥലം. ഗുണ്ടറ എന്ന സ്ഥലം കൊടും കാട്ടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. മച്ചൂർ എന്ന ഈ സ്ഥലത്ത് വരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനാനുമതിയുള്ളൂ. വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ മഖാമിലേക്ക് പ്രവേശനം ഉള്ളൂ കേട്ടോ. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വത്തിലും നേതൃത്വത്തിലും നടത്തപ്പെടുന്ന ഈ നേർച്ച ദിവസം മാത്രമാണ്. എല്ലാ ഔലിയാക്കളുടെയും ചരിത്രം പോലെ തന്നെ ഈ സയ്യിദ് അബ്ദുൽ ബാരി തങ്ങളവർക്കും ഒരു ചരിത്രമുണ്ട്. സയ്യിദ് ബാരി തങ്ങൾ അറബി നാട്ടിൽ നിന്ന് കേരളത്തിൽ എത്തിപ്പെടുകയും സ്വസ്ഥമായ ഒരു ആരാധനാ സ്ഥലം അന്വേഷിച്ച് പുറപ്പെടുകയും ഈ മച്ചൂരിലുള്ള ഗുണ്ടറ എന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും ചെയ്തു. കാട്ടിൽ സ്വസ്ഥമായ ഇബാദത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഗാർഡിനോട് അനുവാദം ചോദിക്കുകയും മൗനാനുവാദം സമ്മതമായി സ്വീകരിച്ച് മഹാനവറുകൾ കാട്ടിൽ ഇബാദത്തിൽ മുഴുകുകയും ചെയ്തു. ഈ സമയത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ കൗണ്ടർ അവിടെ വരികയും അബ്ദുൽ ബാരി തങ്ങൾ അവർക്ക് ഇബാദത്തിലായിട്ടിരിക്കുന്നതും കണ്ടത്. കൗണ്ടർ ഫോറസ്റ്റ് ഗാർഡിനോട് ആരാണ് ഇയാൾക്ക് ഇവിടെ പ്രവേശനാനുമതി നൽകിയത് എന്ന് ആക്രോശിച്ചു. പിന്നീട് നടന്ന സംഭവം കൗണ്ടർ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുകയും അവിടെ വീണുകിടക്കുകയും പിന്നീട് ശക്തമായ പനി അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ എന്ത് കണ്ടിട്ടാണ് കൗണ്ടർ ഭയപ്പെട്ട് പേടിച്ച് വീണത് എന്ന് അവിടെയുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നീട് കൗണ്ടർ പറഞ്ഞ പ്രകാരം എന്തോ ഭയാനകരമായ കാഴ്ചയാണ് കൗണ്ടർ കണ്ടതത്രേ. ഈ സംഭവത്തിന് ശേഷം അബ്ദുൽ ബാരി തങ്ങളവർകൾ അവിടെ നിന്ന് ആരോ ഒരാളെ കൂടെ കൂട്ടുകയും കുത്തിയൊലിക്കുന്ന കബനിപ്പുഴ തീരത്ത് എത്തുകയും കൂടെയുള്ള ആളോട് 2 വാഴയില കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും വാഴയിലയിൽ 2 പേരും കബനിപ്പുഴ കടന്ന് കൊടുങ്കാട്ടിനുള്ളിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം. കാട്ടിലേക്ക് കയറിപ്പോയ ഇവർ കുറെ കാലങ്ങളായി തിരിച്ചു വരാത്ത കാരണം ഫോറസ്റ്റ് ഗാർഡ് തിരഞ്ഞു ചെന്നപ്പോൾ കണ്ട കാഴ്ച 2 കബറിടങ്ങൾ ആണ്. അസ്സലാമു അലൈക്കും. അപ്പൊ എന്നുള്ളത് ഗുണ്ടറ മക്കാമിന്റെ അടുത്താണ് കേട്ടോ. ഗുണ്ടറ മക്കാമിലേക്ക് പോകുമ്പോ നമുക്ക് അനുസലാം, ഇതാണ് കബനിപ്പുഴ. അപ്പൊ ഗുണ്ടറ മക്കാമിലേക്ക് ഈ കബനിപ്പുഴ കടന്നിട്ട് വേണം പോവാന്. അപ്പോ ഇത് ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു നേർച്ചയാണ് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇവിടെ കാടിന്റെ ഉള്ളിലാണ്. ഈ കാണുന്നതാണ് കബനിപ്പുഴ. ഈ കബനിപ്പുഴ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോവാന്. അപ്പോ പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നടന്നു തന്നെ പോവാൻ, തോണിയിൽ പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരുപാട് ദൂരം വേണം സഞ്ചരിക്കാന്. ഈ കഠിനമായ വെയിലത്ത് ഇത്ര തോന്നുന്ന ആൾക്കാരുണ്ട് ഇവിടെ നേർച്ചക്ക്. അപ്പൊ കണ്ടില്ല വെയിലിന്റെ ചൂട് എത്രയെന്ന് മനസ്സിലാക്കാം. ഈ കബനിപ്പുഴ വരണ്ട് കിടക്കുകയാണ് കേട്ടോ. ഒരു സാഹസികമായ യാത്രയാണ് കേട്ടത്. അതായത് കബനിപ്പുഴയിലൂടെ ഈ കല്ലുകളിലൂടെ ചാടി കടന്നിട്ട് വേണം പോവാന്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ക്യാമറ ഒന്നും അലോഡല്ല. എങ്കിലും നമ്മൾ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ മാത്രം ക്യാമറ വീഡിയോ എടുക്കുകയാണ്.
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇരട്ടക്കുഴൽ തോക്കേന്തിയ ഗാർഡുകൾ കാട്ടിൽ സദാ നിരീക്ഷണത്തിലാണ് കേട്ടോ. എങ്കിലും ഇന്നേ ദിവസം ഫോറസ്റ്റ് വളരെ ശാന്തമാണ്, ഒരു കാട്ടാന പോലുമില്ല. നാഗർഹോള കടുവ സങ്കേതങ്ങളിൽ പെട്ട കാടാണിതെന്ന് ഓർക്കണം. അങ്ങനെ കബനിപ്പുഴ കടന്ന് ഞാനും മഖാമിലേക്ക് യാത്ര തുടർന്നു. ഇനിയും 3-4 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിക്കണം മഖാമിലെത്താൻ. അങ്ങോട്ടും കുറെ ആളുകൾ പോകുന്നത് കാണാം, സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കും ആളുകൾ തിരിച്ചു വരുന്നത് കാണാം. അപ്പോൾ കൊടുങ്കാടിനുള്ളിലുള്ള മഖാമിൽ ഈ വിനീതനായി ഞാനും എത്തി. അപ്പൊ നമ്മള് ഉണ്ടറയിലെ അബ്ദുൽ ബാരി തങ്ങളവറുകളുടെ സയ്യിദ് തങ്ങളവറുകളുടെ ഖബർസ്ഥാനിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ തങ്ങള് മക്ബറ. ഈ കാണുന്നതാണ് തങ്ങളുടെ തൊട്ട് താഴെ ഉള്ള ഖബർ. ഇതാണ് തങ്ങൾ കബനിപ്പുഴ കിടക്കുന്നതിന് മുമ്പ് കൂടെ കൂട്ടിയ തങ്ങളുടെ ശിഷ്യൻ. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ വർഷവും ഒരേ സമയത്തല്ല ഇവിടെ നേർച്ച നടക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മിറ്റിക്കാരുടെ ഒരു ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു മഹാത്ഭുതം തന്നെയല്ലേ ഫ്രണ്ട്സ്? കാടിനുള്ളിൽ സിയാറത്തിന് വന്ന ഇത്രയധികം ആളുകൾ. ഗുണ്ടറ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. പിന്നെ നമ്മൾ മുച്ചൂര് വന്നിട്ട് വേണം, മുച്ചൂരിന് ഉള്ളോട്ട് പ്രവേശിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. മുച്ചൂർ പള്ളി, ജുമാ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഇങ്ങോട്ട് പോരാണ്ട് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മഹാനവറുകളുടെ ഈ മക്ബറയിലെത്തും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ, പിന്നെ കാട്ടിലൂടെ അതേമാതിരി പുഴ കടന്ന് ഒക്കെ ഒരുപാട് ജനങ്ങൾ, ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തിപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ്. അപ്പോൾ അത് കാടിൻ്റെ ഒരു നടുക്കലാണ്. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ആണ് ഇത് സംഭവം നടക്കുന്നത്. ഓക്കെ. ദാ ഇവിടെയൊക്കെയും ഇരട്ടക്കുഴൽ തോക്കേന്തിയ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗാർഡുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മഹാനവറുകളുടെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നേരം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആളുകൾ ഇങ്ങനെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് മച്ചൂരിലെ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് അന്നദാനവും നടക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് മച്ചൂര് എന്ന സ്ഥലം. ബാവലി ചെക്ക് പോസ്റ്റിലെ ബാബ അലി മക്കാമിൽ നിന്നും 7 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ബാബ അലി മക്കാം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനലിൽ മറക്കാതെ പോയി കാണണം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതുതായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, മഅസ്സലാമ.